സ്കൂളുകളിൽ കുട്ടികൾ കാണുകയും ശില്പം നിർമ്മിക്കുക എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ ശില്പത്തിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ഇതിന്റെ ശില്പി മിസ്റ്റർ വി കെ രാജൻ, നല്ല ഡിവൈൻ പവറുള്ള, അങ്ങനെ തന്നെ പറയാം ഞാൻ, ഡിവൈൻ പവറുള്ള ഒരു പ്രതിഭയാണ്. അപ്പോൾ അദ്ദേഹമാണ് ഇതിന് രൂപം കൊടുത്തത്. എങ്ങനെയായാലും നിങ്ങൾ ഇവിടെ വരുമ്പോൾ അത് നോക്കാതിരിക്കില്ല, അത് തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം. തികച്ചും അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ളതാണെങ്കിൽ പോലും നമ്മുടെ ബോധത്തെ നല്ല വഴിയിലേക്ക് കൊണ്ടുപോകുന്നതിൽ, മനസ്സിനെ റിഫൈൻ ചെയ്യുന്നതിൽ ഇതിന് വലിയ സ്ഥാനമുണ്ട്. വി കെ രാജൻ എന്ന് പറയുന്നത് കല്ലിൽ കവിതകൾ കൊത്തിയെടുക്കുന്ന ഒരു വലിയ വലിയ ശില്പിയാണ്. ഈ രാജനെ പോലെയുള്ള ശില്പികൾ നമ്മുടെ നാട്ടിൽ വേണ്ട വിധത്തിൽ അംഗീകരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരിക്കും ശില്പങ്ങളും ചിത്രങ്ങളും ചോരയും നീരുമുള്ള കുഞ്ഞുങ്ങളെപ്പോലെയാണ്, അത് അനുദിനം വളർന്നുകൊണ്ടിരിക്കും. ഓരോ കാഴ്ചക്കാരനിലൂടെയും അത് വളരുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ശ്രീ രാജൻ ചെയ്ത, വി കെ രാജൻ ചെയ്ത പ്രഗത്ഭനായ ശില്പി, അദ്ദേഹം കരിങ്കല്ലിൽ കൊത്തിയെടുത്ത ഈ ശില്പം പുതിയ തലമുറയോട് വളരെ ശക്തമായി അവരുടെ ആശയങ്ങളെ, ചിന്തകളെ, ഭാവനയെ ഒക്കെ തന്നെ ഉദ്ദീപിക്കുന്ന തരത്തിലേക്ക് അതൊരു വലിയ ആകാശം തുറന്നിടുകയാണ് ചെയ്യുന്നത്. ഒരു സംഗീതത്തിൻ്റെ ഉറഞ്ഞുപോയ തരംഗാവലിയാണ് ആ ശില്പത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നല്ല സമഭാവനയോടുകൂടി നല്ല കുട്ടികളായി വളരുന്നതിന് നിങ്ങൾക്കിത് സാധിക്കും. അതിന് ഒരു പ്രതീകാത്മകമായി ഞാൻ ഈ ശില്പോദ്യാനത്തെ കാണുകയാണ്. ഇതിൻ്റെ സംസ്ഥാന തല ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. എല്ലാവർക്കും നമസ്കാരം. ലളിതകല അക്കാദമി ആദ്യമായിട്ടൊരു വർക്ക് ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. ശില്പി എന്ന വാക്കിൻ്റെ നിരുക്തി സംസ്കൃതത്തിൽ, ബ്രഹ്മാവ് ചെയ്തത് മുഴുവൻ നശിച്ചും ശില്പി ചെയ്തതൊന്നും നശിക്കില്ല എന്നാണ്. അതുകൊണ്ടാണ് പണ്ടേ തന്നെ കരിങ്കല്ല് ഉപയോഗിക്കാൻ തുടങ്ങിയതെന്ന് ഞാൻ വിചാരിക്കുന്നു.